ഒരു 25 വർഷം മുമ്പ് നടന്ന ഒരു സംവാദത്തിൻ്റെ കഥ പറയാം. ഞാൻ പെരിന്തൽമണ്ണയിൽ 22 വർഷം മുമ്പ് നടന്ന ഒരു സംവാദത്തിൻ്റെ കഥ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒന്നോ രണ്ടോ വർഷം മുമ്പാണ് ഈ കഥ നടക്കുന്നത്. സംഭവം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൂട്ടാലിട എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാലുശ്ശേരിയുടെ ഒക്കെ അടുത്തായിട്ട് വരും. അവിടെ യുക്തിവാദി സംഘത്തിൻ്റെ യൂണിറ്റുള്ളൊരു സ്ഥലമായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യുക്തിവാദി സംഘത്തിൻ്റെ പൊതുയോഗമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഞാനവിടെ ഒന്ന് രണ്ട് തവണ പോയി പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇസ്ലാം മതത്തെയും ഖുർആനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഞാനവിടെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് മുജാഹിദിൻ്റെയൊക്കെ ആൾക്കാരത് കേട്ടിട്ട് അവിടെയുള്ള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകരുമായിട്ട് അതിനെക്കുറിച്ച് ചെറിയ സംവാദങ്ങളൊക്കെ അവിടെ ലോക്കലായിട്ട് നടന്നിരുന്നു. അപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള കുറച്ച് പ്രായമുള്ള ശങ്കരേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് മുജാഹിദ് പ്രവർത്തകരുണ്ട്, സീനിയറായിട്ടുള്ള ഒരു റിട്ടയർഡ് എഞ്ചിനീയറും ഒക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ മുജാഹിദിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ അതിന് മറുപടി പറയണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ അവർ മറുപടി പറയാൻ വേണ്ടിയിട്ട് മുജാഹിദിൻ്റെ ആളുകളെ അവിടേക്ക് ക്ഷണിച്ചു. അപ്പോൾ ശങ്കരേട്ടനൊക്കെ പറഞ്ഞ് ഈ അങ്ങനെ നിങ്ങൾ മറുപടി പറയുന്നതിനേക്കാളും ഫലപ്രദമാവുക ഈ ജബ്ബാർ മാഷെ തന്നെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്കൊരു സംവാദം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അവിടെയുള്ള ഈ നിഷ്കളങ്കരായ മുജാഹിദ് പ്രവർത്തകർക്ക് അത് ശരിയാണെന്ന് തോന്നുകയും അവരങ്ങനെ ഒരു സംവാദം നടത്താനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ കൂട്ടാലിടയിലെ മുജാഹിദ് പ്രവർത്തകർ മുജാഹിദിൻ്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ അതിന് പല ഒഴിവുകഴിവും പറഞ്ഞപ്പോൾ അവർ ഇവർക്ക് നിരാശ തോന്നിയപ്പോൾ അവർ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഈ മുജാഹിദിൻ്റെ നേതാക്കന്മാർ സമ്മതിച്ചു. പക്ഷേ സമ്മതിച്ചത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സമ്മതിച്ചത്. എന്നെ സംവാദത്തിന് ക്ഷണിച്ചാൽ ഞാൻ വരാതിരിക്കാൻ വേണ്ടി വളരെ അശാസ്ത്രീയവും അപ്രായോഗികവുമായ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് എന്നെ സംവാദത്തിന് അവർ ക്ഷണിച്ചത്. വ്യവസ്ഥകൾ വളരെ വിചിത്രമായിരുന്നു. അവർ പറഞ്ഞത് എനിക്ക് അരമണിക്കൂർ സമയം തരും, ഞാൻ ആദ്യം വിഷയം അവതരിപ്പിക്കണം, അത് കഴിഞ്ഞ് പിന്നെ അവർ കുറേ പേരുണ്ടാവും, അവരെല്ലാവരും മറുപടി പറയും. ആ മറുപടി പറയുന്നതിന് അവർക്ക് സമയ പരിമിതി ഉണ്ടായിരിക്കുന്നതല്ല, എനിക്ക് രണ്ടാമതൊരു ചാൻസോ അല്ലെങ്കിൽ ചോദ്യോത്തരോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല, ഞാൻ ഈ അരമണിക്കൂർ വിഷയം ആദ്യം അവതരിപ്പിച്ചിട്ട് അവിടെ ഇരുന്നോളണം, ബാക്കി പിന്നെ അവർ മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതായിരുന്നു വ്യവസ്ഥ. സാധാരണഗതിയിൽ വെളിവുള്ള ആരും തന്നെ അങ്ങനെ ഒരു വ്യവസ്ഥ അംഗീകരിച്ചു കൊണ്ട് സംവാദത്തിന് പോവില്ല. ഞാനിത് കേട്ടപ്പോൾ യാതൊന്നും ആലോചിക്കാതെ ഒരു ബാർഗെയിനിങ്ങും നടത്താതെ ഞാനത് വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് സംവാദത്തിന് സമ്മതിച്ചു. അങ്ങനെ അതോടുകൂടി അവർ പെട്ടു. അങ്ങനെ സംവാദം നിശ്ചയിച്ചു. കൂട്ടാലിടയിലുള്ള ഒരു സ്കൂളിൽ സംവാദം തീരുമാനിച്ചു. മുജാഹിദിൻ്റെ KNM ജില്ലാ കമ്മിറ്റി നേരിട്ടാണ് സംവാദം സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെല്ലാം തന്നെ സദസ്സിലുണ്ടായിരുന്നു. ഒരു 500 ആളുകളുള്ള ഒരു സദസ്സ്. അങ്ങനെ ഞാൻ ചെന്നു. ഞാൻ എൻ്റെ വിഷയം യുക്തി ചിന്തയും വിശ്വാസവും എന്നായിരുന്നു ടൈറ്റിൽ വന്നിരുന്നത്. ഞാനതുമായി ബന്ധപ്പെട്ട് എൻ്റെ അരമണിക്കൂർ സമയം കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ മർമ്മത്ത് കൊള്ളുന്ന ഏതാനും ചോദ്യങ്ങളും അതിനുള്ള ഏതാനും എക്സാമ്പിൾസുമാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് അത്രയേ സാധിക്കുമായിരുന്നുള്ളൂ. എനിക്ക് മറുപടി പറയാൻ അവിടെ എത്തിയിരുന്നത് ഒന്ന് MM അക്ബർ, പിന്നെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, KK മുഹമ്മദ് സുല്ലമി. ഇവർ മൂന്ന് പേരും അന്ന് ഈ യുക്തിവാദികളുമായൊക്കെ സംവാദം നടത്തുന്നതിൻ്റെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സ്പെഷ്യലിസ്റ്റുകളാണ്. അങ്ങനെ സ്പെഷ്യലിസ്റ്റുകളും പ്രഗത്ഭരുമായിട്ടുള്ള ഈ മൂന്ന് പേരാണ് എനിക്ക് മറുപടി പറയാനായിട്ട് അവിടെ സ്റ്റേജിലുണ്ടായിരുന്നത്. ഞാനന്നവിടെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കം ഞാൻ പറയാം. യുക്തി ചിന്തയും വിശ്വാസവും എന്നതായിരുന്നല്ലോ വിഷയം. മതവിശ്വാസികളായ ആളുകൾ സാധാരണ അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു കുറ്റിയിൽ അവരുടെ ചിന്താശേഷിയെ കെട്ടിയിട്ട ശേഷം
അവരുടെ യുക്തി വൈഭവം മുഴുവൻ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രയോഗിക്കാറുള്ളത്. ഒന്ന്, സ്വന്തം വിശ്വാസത്തെ അത് എത്ര വലിയ വൈരുദ്ധ്യങ്ങളോ മണ്ടത്തരങ്ങളോ ആയാലും ശരി അതിനെ ന്യായീകരിക്കുക. രണ്ട്, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയെല്ലാം യുക്തി കൊണ്ട് പരിശോധിച്ച് അതിനെ ഖണ്ഡിക്കുക. മറ്റുള്ളവരുടെ വിശ്വാസത്തെ യുക്തി കൊണ്ട് വിമർശിക്കാൻ യുക്തിവാദികളെ പോലും കടത്തിവെട്ടുന്ന യുക്തി വൈഭവം ഈ വിശ്വാസികൾ പ്രകടിപ്പിക്കും. അതേസമയം സ്വന്തം വിശ്വാസത്തിൽ എത്ര തന്നെ മണ്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും വൈകല്യങ്ങളും ഉണ്ടായാലും അതൊന്നും കാണാൻ ഇവരുടെ യുക്തി ചിന്താശേഷി തീരെ പ്രയോജനപ്പെടുകയുമില്ല. ഈ ഒരു വൈരുദ്ധ്യമാണ് ഞാൻ അവിടെ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറഞ്ഞ ഉദാഹരണം, മുസ്ലിങ്ങൾ പൊതുവെ ഈ ക്രിസ്തു മതത്തിനെതിരായിട്ടും ഹിന്ദു മതത്തിനെതിരായിട്ടും ഉന്നയിക്കാറുള്ള പ്രധാനപ്പെട്ട രണ്ട് വിമർശനങ്ങളെയാണ് ഞാൻ അവിടെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് ദൈവത്തെ നിന്ദിക്കലാണ്, ദൈവത്തിന് അങ്ങനെ മക്കളുണ്ടാവുന്നതൊക്കെ വലിയ അപമാനകരമാണ് എന്നാണ് മുസ്ലിങ്ങളുടെ ഒരു പൊതുവായ യുക്തി. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ യേശു ക്രിസ്തു എങ്ങനെയാണ് കന്യകയായ മറിയമ്മിൻ്റെ ഗർഭത്തിൽ ഭൂജാതനായത് എന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്ന ആയത്ത് ഓതി. കന്യകയായ മറിയമ്മിൻ്റെ ഫർജിൽ അള്ളാഹു ഊതിയിട്ടാണ് യേശുവിനെ ഗർഭം ധരിച്ചത് എന്ന് പറയുന്ന ഖുർആൻ ആയത്ത് അവിടെ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് ഈ ഈസാ നബിയുടെ ബാപ്പ? സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദിയാകുന്ന പുരുഷനെയാണ് നമ്മൾ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുർആൻ അനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ ഈസാ നബിയുടെ ബാപ്പ അള്ളാഹു അല്ലേ? ആരാണ് ഈസാ നബിയുടെ ബാപ്പ എന്ന് നിങ്ങൾ പറയണം. ഇതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വരുന്ന രീതിയിൽ ഖുർആനിൽ ഇത് വിശേഷിപ്പിക്കുമ്പോൾ ഈ ഖുർആനും കക്ഷത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനികളെ പരിഹസിക്കുക? അതിൻ്റെ യുക്തി എന്താണ് എന്നായിരുന്നു എൻ്റെ ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ യേശു ക്രിസ്തു ഇങ്ങനെ കുരിശിലൊക്കെ മരിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് തന്നെ വലിയ നാണക്കേടല്ലേ? ദൈവം ഇങ്ങനെ കുരിശിൽ പടഞ്ഞു മരിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ദൈവത്തിന് നാണക്കേടല്ലേ? അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുന്നത് ദൈവനിന്ദയല്ലേ എന്നാണ് മുസ്ലിങ്ങളുടെ ഒരു പൊതുയുക്തി, ക്രിസ്ത്യാനികൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു യുക്തിയാണ്. ഞാൻ അത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു, ഈ ദൈവം ആകാശത്ത് ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവം മദീനയിൽ വന്നിട്ട് മുഹമ്മദ് നബിയുടെ പിന്നാലെ മലക്കുകളെയും കൂട്ടി സലാത്തും ചൊല്ലി നടക്കുന്നത് ദൈവത്തിന് നാണക്കേടല്ലേ എന്ന് ചോദിച്ചു. അല്ലാഹുവും മലക്കുകളും മുഹമ്മദിന് സലാത്ത് ചൊല്ലുന്നു എന്ന ഖുർആൻ വാക്യം ഓതിക്കൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. അതുപോലെ തന്നെ ഈ മുഹമ്മദ് നബിയുടെ അടുക്കളയിലൊക്കെ വന്നിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളോട് അവരുടെ ഭാര്യമാരോട് സ്വറ പറയാൻ നിൽക്കുന്ന ആളുകളോടൊക്കെ പോകാൻ പറയാൻ മുഹമ്മദിന് ലജ്ജയുണ്ട് പക്ഷെ അള്ളാഹുവിന് ലജ്ജയില്ല എന്നൊക്കെ പറയുന്ന ഖുർആൻ വാക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലജ്ജയില്ലാത്ത പണിയൊക്കെ ദൈവം വന്നിട്ട് ഒരാളുടെ അടുക്കളയിൽ വന്നിട്ട് അയാളുടെ കാര്യസ്ഥനെ പോലെ ഈ പണിയൊക്കെ ദൈവം ചെയ്യുന്നത് ദൈവനിന്ദയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ഇതൊക്കെ ദൈവനിന്ദയല്ല എന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഈ യേശു ദൈവപുത്രനായി ജനിച്ചതും യേശു കരിശിൽ മരിച്ചതുമൊക്കെ ദൈവനിന്ദയാണ് എന്ന് തോന്നുമ്പോൾ സ്വന്തം കണ്ണിലെ വലിയ കോലിരിക്കെ ആരാൻ്റെ കണ്ണിലെ കരട് തെരയുന്നത് പോലെ അല്ലേ അതിൻ്റെ യുക്തി എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ ഹിന്ദുക്കളുടെ നേരെയുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം, ഹിന്ദുക്കൾ കയ്യും കാലും ഇല്ലാത്ത മിണ്ടാൻ വയ്യാത്ത കാണാൻ പറ്റാത്ത ഒരു ഈച്ച വന്നാൽ പോലും അതിനെ ആട്ടാൻ കഴിയാത്ത ഈ ബിംബങ്ങൾ, കല്ലുകൊണ്ടും ലോഹം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ബിംബങ്ങളെയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നത് എന്നും അങ്ങനെ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നത് വലിയ മണ്ടത്തരമാണ് എന്നുമാണ് മുസ്ലിങ്ങൾ പൊതുവേ ഹിന്ദു വിശ്വാസത്തിനെതിരായിട്ട് ഉന്നയിക്കാറുള്ള ഒരു ആരോപണം. അത് എടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം 5 നേരം മക്കയിലുള്ള ഒരു കരിങ്കൽ മണ്ഡപത്തിൻ്റെ നേരെ, ആ കരിങ്കൽ മണ്ഡപത്തിൻ്റെ മൂലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു കരിങ്കല്ലിൻ്റെ നേരെയും നെറ്റി കുത്തിക്കൊണ്ട് നിസ്കരിക്കുന്നത് വിഗ്രഹാരാധനയല്ലേ? നിങ്ങൾ നെറ്റി കുത്തി ഒരു കരിങ്കല്ലിൻ്റെ നേരെ, മക്കയിലുള്ള ഒരു കരിങ്കല്ലിൻ്റെ നേരെ നെറ്റി കുത്തുമ്പോൾ നിങ്ങൾ ആകാശത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ നേരെ ചന്തി പൊന്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവത്തിനെ അവഹേളിക്കലല്ലേ? നിങ്ങൾ ഹജ്ജ് എന്ന പേരിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ പഴനിയിലും
കൊടുങ്ങല്ലൂരും ഗുരുവായൂരും പിന്നെ ശബരിമലയിലും ഒക്കെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും അവിടെ നടക്കുന്നുണ്ട്. കരിങ്കല്ലിനെ ചുറ്റുക, കരിങ്കല്ലിനെ മുത്തുക, കരിങ്കല്ലിൽ കല്ലെറിയുക, കരിങ്കല്ലിൻ്റെ അടുത്ത് പോയി തലമുട്ടയടിക്കുക, കരിങ്കല്ലിൻ്റെ അടുത്ത് പോയിട്ട് ഇത് മൃഗങ്ങളെ ബലി നടത്തുക, ഇതൊക്കെ തന്നെയല്ലേ ഇവിടെയൊക്കെ നടക്കുന്നത്. അതൊന്നും വിഗ്രഹാരാധന അല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? നിങ്ങൾ ഹിന്ദുക്കളുടെ വിഗ്രഹത്തിന് കണ്ണില്ല, മൂക്കില്ല, അതിന് ഈച്ചനെ ഓടിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ, മൂസാനബി കുളിക്കാനിറങ്ങിയപ്പോൾ ഒരു കല്ല് മൂസാനബിയുടെ വസ്ത്രവും കൊണ്ട് ഓടി എന്ന് നിങ്ങൾ ഹദീസിലും ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. അതിനെ വിശദീകരിക്കുന്ന ഹദീസ് ബുഖാരിയിലും മറ്റുമുണ്ട്. മൂസാനബി കുളിക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹം വസ്ത്രം അഴിച്ചു വെച്ചിരുന്ന കല്ല് ആ തുണിയും കൊണ്ട് ഓടിയെന്നും, മൂസാനബി അങ്ങനെ നഗ്നനായിട്ട് ആ കല്ലിൻ്റെ പിന്നാലെ എൻ്റെ തുണി കല്ലേ കല്ലേ എന്നും പറഞ്ഞ് ഓടിയെന്നും, അങ്ങനെ മൂസാനബിയുടെ നഗ്നത എല്ലാവരും കണ്ടു എന്നും, അങ്ങനെ മൂസാനബിയെക്കുറിച്ചുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറി എന്നൊക്കെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ മൂസാനബി കുളിക്കാനിറങ്ങിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ തുണിയും കൊണ്ട് ഓടണമെങ്കിൽ ഈ കല്ലിനും വേണ്ട ബുദ്ധിയും കണ്ണുമൊക്കെ. അതുപോലെ മുഹമ്മദ് നബി നടന്നു വരുമ്പോൾ കല്ലുകളും മരങ്ങളൊക്കെ അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാ എന്ന് സലാം പറഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മുഹമ്മദ് നബി നടന്നു വരുമ്പോൾ തിരിച്ചറിയണമെങ്കിൽ ഈ കല്ലിനും ബുദ്ധിയും കണ്ണുമൊക്കെ വേണം, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയണമെങ്കിൽ അതിന് തൊള്ളയും നാവൊക്കെ വേണം. അപ്പോൾ ഇതൊന്നും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എന്ന് കരുതാത്ത നിങ്ങൾ ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങൾക്ക് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറഞ്ഞവരെ പരിഹസിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഹിന്ദുക്കളൊക്കെ അവർ ആരാധനയ്ക്ക് വേണ്ടി മാത്രമേ അവരുടെ വിഗ്രഹങ്ങളെ പരിഗണിക്കാറുള്ളൂ. പക്ഷേ നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോൾ പോലും ആ ഖിബ്ലയുടെ നേരെ തിരിയാൻ പാടില്ല എന്ന് ജാഗ്രത പുലർത്തുന്നവരാണ്. അത്രമാത്രം ഒരു വിഗ്രഹത്തിൻ്റെ പരിശുദ്ധി കാക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത്രയും ഭ്രാന്ത് മറ്റു മതക്കാർക്കില്ല വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ വിഗ്രഹാരാധന നടത്തുന്ന ഒരു കൂട്ടർക്ക് മറ്റുള്ളവരുടെ വിഗ്രഹാരാധനയെ പരിഹസിക്കാൻ എന്താണ് യോഗ്യത? ഇങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വന്തം യുക്തി സ്വന്തം മതത്തെ ന്യായീകരിക്കാനും സ്വന്തം വിശ്വാസങ്ങളെ ന്യായീകരിക്കാനും അന്യരുടെ വിശ്വാസങ്ങളുടെ മേക്കിട്ട് കയറാനും ഈ യുക്തി പ്രയോഗിക്കുന്നവർ സ്വന്തം വിശ്വാസത്തെ കൂടി യുക്തി കൊണ്ടൊന്ന് പരിശോധിച്ചാൽ ഇതെല്ലാം പൊട്ടത്തരങ്ങളാണെന്നും ഇതെല്ലാം മനുഷ്യനിർമ്മിതമായ കഥകളാണ് എന്നും ബോധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അരമണിക്കൂർ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് എനിക്ക് മറുപടി പറയാൻ എഴുന്നേറ്റ് നിന്നവരൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ വെള്ളം കുടിച്ച് വീഴുന്ന കാഴ്ചയാണ് പിന്നെ അവിടെ കണ്ടത്. എം അക്ബറാണ് ആദ്യം മറുപടി പറയാൻ എണീറ്റത്. അദ്ദേഹം ആകെ 4-5 മിനിറ്റ് മാത്രം സംസാരിച്ച് അദ്ദേഹത്തിന് തൊണ്ടയിടറി ഒന്നും പറയാൻ വയ്യാതെ അദ്ദേഹം അവിടെ ഡക്കൗട്ടായിരുന്നു. അപ്പോഴേക്കും ചെറിയ മുണ്ടം അമീദ് മദനി എൻ്റെ പ്രസംഗം ഏകദേശം പകുതി ആയപ്പോഴേക്കും എന്നെ വളരെ അസ്വസ്ഥനാവുകയും വിയർക്കുകയും വെള്ളം കുടിക്കുകയും സ്റ്റേജിൽ എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ ഒരു മാനസിക സമനില തെറ്റിയ ആളെ പോലെ പെരുമാറിയിരുന്നു. അദ്ദേഹം രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വന്നു. അദ്ദേഹവും ഒരു 10 മിനിറ്റൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹവും ഡക്കൗട്ടായി. അവസാനം ഒരു മണിക്കൂറെങ്കിലും ബാറ്റ് ചെയ്ത് നിന്നത് KK മുഹമ്മദ് സുല്ലമി എന്ന് പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 1 മണിക്കൂർ പ്രസംഗം 1.5 മണിക്കൂർ കേട്ടപ്പോഴേക്കും എന്നെ സദസ്സ് മുഴുവൻ അസ്വസ്ഥരാവാൻ തുടങ്ങി. കാരണം ഞാൻ പറഞ്ഞ ഈ നിസ്സാരമായ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അവിടെ നിന്ന് വിയർക്കുന്നതാണ് ആളുകൾ കണ്ടത്. ഞാൻ സ്റ്റേജിലിരുന്ന് ഈ സദസ്സിലുള്ള ആളുകളുടെയും ഈ സ്റ്റേജിലുള്ള ആളുകളുടെയും ഒക്കെ പെപ്രാളങ്ങളും അവരുടെയൊക്കെ മുഖഭാവങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സദസ്സിലുള്ള ആളുകൾ ആകെ അസ്വസ്ഥരായി. അവർക്ക് ഈ 1.5 മണിക്കൂർ എൻ്റെ സംസാരത്തിന് മറുപടി പറയാൻ ഈ 3 മഹാപണ്ഡിതന്മാർക്കും കഴിയാതെ വന്നതിലുള്ള നിരാശയും വെപ്രാളവും എല്ലാം സദസ്സിൽ കാണാം വളരെ പ്രകടമായി കാണാമായിരുന്നു. മുമ്പിലിരിക്കുന്ന ഒരാൾ സിഗരറ്റ് കത്തിച്ച് തലമാറി വലിച്ച് ചുണ്ടുകൊള്ളുന്ന കോമഡി വരെ എനിക്ക് കാണാൻ പറ്റി അവിടെ ഇരുന്നിട്ട്. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. അങ്ങനെ സംവാദം കഴിഞ്ഞു. 1 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ച് അതോടുകൂടി പരിപാടി പിരിച്ചുവിട്ടു. വളരെ നിരാശാഭരിതരായി സദസ്സിലുള്ള ആളുകൾ വളരെ അസ്വസ്ഥരാകുന്നത് കണ്ടുകൊണ്ട് നമ്മളവിടുന്ന് മടങ്ങിപ്പോന്നു. ഞങ്ങൾ പോരുമ്പോൾ തിരിച്ച് യാത്ര പറയാൻ പോലും സംഘാടകരാരും വന്നില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരും ജില്ലാ കമ്മിറ്റിയും ഈ നാട്ടുകാരും ഒക്കെ തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളും കശപിശയും ഉണ്ടായി എന്നും, വടി കൊടുത്ത് അടി വാങ്ങുന്ന ഇത്തരം പരിപാടികളിൽ മേലും നടത്തേണ്ടതില്ല എന്ന് മുജാഹിദിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ആ തീരുമാനത്തിൻ്റെ ഫലമാണ് ഇനി മുതൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംവാദം വേണ്ട, നമുക്ക് കലാനാഥമാഷ പോലെയുള്ള ആളുകളുമായിട്ട് സംവാദം മതി എന്നുള്ള മുജാഹിദിൻ്റെ സംസ്ഥാന തലത്തിലുള്ള തീരുമാനം അവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പെരിന്തൽമണ്ണയിൽ റഫീഖ് മാഷ് സംവാദം വയ്ക്കുന്നതും എന്നെ വിളിക്കുന്നതും ഒക്കെ. പക്ഷേ ആ സംവാദത്തിൽ നിന്ന് എനിക്ക് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് യുക്തിവാദി മായംകുട്ടി മേത്തറിനെ ഹാജരാക്കിക്കൊണ്ട്
ആ സംവാദം മറ്റൊന്നാക്കി മാറ്റിയതിൻ്റെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവിടെയും ഇതായിരുന്നു സംഭവം. പിന്നെ ഒരു ഇവിടെ ഇവരൊരു നുണ പ്രചരിപ്പിച്ചു, ഞാൻ പ്രവാചകനെ നിന്ദിക്കുകയും പ്രവാചകനെ തെറി പറയുകയും ചെയ്യുന്ന ആളാണ് എന്നൊരു കള്ളം പ്രചരിപ്പിച്ചു. സത്യത്തിൽ ആ സദസ്സിൽ അന്നുണ്ടായിരുന്ന ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും അവിടെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ യുക്തിയായിരുന്നു ഞാൻ അവിടെ പറഞ്ഞത്. വിശ്വാസവും യുക്തി ചിന്തയും ആയിരുന്നു അന്ന് എൻ്റെ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാൻ കഴിയാതെ വിയർക്കുന്നതാണ് അന്നവിടെ കണ്ടത്. അതിൻ്റെ ഒരു അനന്തര ഫലമാണ് പിന്നീട് ഞാനുമായിട്ട് സംവാദം വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിനിങ്ങനെ ഒരു കള്ളപ്രചാരണത്തിലൂടെ ഒരു കാരണമുണ്ടാക്കുകയും ചെയ്തത്. അതുതന്നെയാണ് അവസാന രേഖാമൂലം ഇങ്ങനെ പ്രവാചകനെ തെറി പറയുന്നവരുമായി സംവാദമില്ല എന്ന തീരുമാനം എഴുതി തരാനുള്ള കാരണവും അതുതന്നെയാണ്. ഇപ്പോൾ ഏതായാലും ഒരു സംവാദം ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ആ സംവാദവേദിയിലേക്ക് ഞാനെന്തായാലും സംവാദം നടക്കുന്ന ദിവസം കൃത്യസമയത്ത് വേദിയിലെത്തിയിരിക്കും. എനിക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കുന്നു. മറുപക്ഷത്തുള്ളവരെ കൂടി ആ സംവാദവേദിയിൽ കൃത്യസമയത്ത് എത്തിക്കാനുള്ള ബാധ്യത കേരളത്തിലെ മുസ്ലിം സമൂഹം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ സംവാദത്തിൽ നിന്ന് എന്തെങ്കിലും ഉടായ്പോ നുണയോ പറഞ്ഞ് മുങ്ങിക്കഴിഞ്ഞാൽ അത് ഈ കേരളത്തിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഒരു നാണം കെട്ട അധ്യായമായി അവസാനിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അവിടെ വെച്ച് സംവാദവേദിയിൽ വെച്ച് കാണാം.